വിശുദ്ധ മാമർത്തൂസ് ഫ്രാൻസിലെ വിയാനിയിലെ ആർച്ച് ബിഷപ്പായിരുന്നു വിജ്ഞാനവും വിശുദ്ധനുമായ മാമർത്തൂസ് തൻ്റെ രൂപതയിൽ അദ്ദേഹം നിരവധി പ്രാർത്ഥനാ ദിനങ്ങളും ഉപവാസ ദിനങ്ങളും സ്ഥാപിച്ചു അവയിൽ പലതും സാവിത്രിക സഭയും നടപ്പിലാക്കി ഭൂകമ്പം അഗ്നി വന്യമൃഗങ്ങളുടെ ആക്രമണം വസന്തം മുതലായ പൊതുവിപത്തുകളാണ് ഈ പ്രാർത്ഥനാ ദിനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഒരിക്കൽ വിയാൻ നഗരത്തിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി ആർച്ച് ബിഷപ്പിൻ്റെ പ്രാർത്ഥന കൊണ്ട് അതു ക്ഷമിച്ചു അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് ദൈവത്തിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥനയിൽ ആശ്രയിക്കാനോ പാപത്തെക്കുറിച്ച് പശ്ചാത്താപിക്കാനും ഈ സന്ദർഭം ഉപയോഗിച്ച ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു പലതും ഭൗതിക നാശങ്ങളും യാദൃശ്യ സംഭവങ്ങൾ മാത്രമായിട്ടാണ് വീക്ഷിക്കുന്നത് എന്നാൽ ചിലപ്പോൾ അവ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ആകാവുന്നതാണ് എന്ന മനോഭാവം അനേകർക്ക് ആധ്യാത്മിക നന്മ ഉളവാക്കിയിട്ടുണ്ട് ഒരിക്കൽ കൂടി നഗരത്തിൽ അഗ്നി ഉണ്ടായി അന്നും ആർച്ച് ബിഷപ്പിന്റെ പ്രാർത്ഥനയും ഫലം ഫലങ്ങളും ജനങ്ങൾക്ക് ദർശിച്ചു പ്രാർത്ഥനാ ദിനങ്ങൾക്ക് വേണ്ട അപേക്ഷകൾ രചിച്ചതോ വിശുദ്ധനാണ് പ്രാർത്ഥനയുടെ ഈ പ്രേക്ഷിതൻ നാനൂറ്റി എഴുപത്തി ഏഴിൽ അന്തരിച്ചു ലൗകിക നാശങ്ങൾ ദൈവം നമ്മുടെ ശിക്ഷണത്തിനായി വിനിയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ദൈവത്തിൻ്റെ കൂടുതലായി നമ്മൾ ആശ്രയം വയ്ക്കണമെന്നും ഭൗതിക നാശങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മാനുഷിക വിവേകിയുമനുസരിച്ച് നാശങ്ങൾ തടയാൻ നാം ശ്രമിക്കണം എന്നാൽ നമ്മുടെ കഴിവുകൾ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയിൽ തീരെ അഭയം തേടാനായിരിക്കുന്നതാണ് അഹങ്കാരം